പാടില്ലായ്മകളാണല്ലേ കൂടുതൽ കേട്ടുള്ളത്, പാടുകളുടെ കേട്ടുള്ളത്, എവിടെയും കേട്ടില്ല, അത് തന്നെ പ്രശ്നം. അങ്ങനെ അപ്പൊ എന്താ കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ വിളക്ക് കത്തിക്കുമ്പോൾ ഒന്നാമത് വിളക്ക് വന്നാൽ കണ്ടേ, ഈ വിളക്കിനൊക്കെ നിങ്ങൾ ഇവിടെ ഒരു എഡ്ജ് കണ്ടോ ഉള്ളിൽ കണ്ടു, ഈ എഡ്ജിന്റെ അപ്പുറം തിരി പോവാൻ പാടില്ല, എഡ്ജിന്റെ അപ്പുറം തിരി ഇടാൻ പാടില്ല. ഈ എഡ്ജ് ഇവിടെയാണ് കത്തിക്കുന്നതെങ്കിൽ എണ്ണ നല്ലോണം ഉണ്ടെങ്കിൽ ഇതിലൂടെയാണ് എണ്ണ ഒലിക്കുന്നത് കേട്ടോ, കണ്ടില്ലേ അങ്ങനെയല്ലേ ഒലിക്കുന്നത്. അത് ഒലിക്കാനുള്ള കാരണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ തിരി ഇവിടെ കത്തുമ്പോൾ ഇതിലെ എണ്ണ കത്തിയ എണ്ണയെ ആകീരണം ചെയ്യും. ആ അത്രയും എണ്ണ തീയിൽ ആവശ്യമില്ലാതെ വരുമ്പോൾ ആ എണ്ണ ഇവിടെ തങ്ങി നിൽക്കുകയും ഈ എണ്ണ ഇവിടെ ഉറ്റുകയും ചെയ്യും. കുറ്റി എന്നൊക്കെ പറഞ്ഞാൽ മാലക്കണക്കില്ലല്ലോ. ശരി, അതിന് പകരം ഈ തിരി ഇങ്ങനെയാണ് ഇടേണ്ടത്. അയ്യോ സ്വാമി, അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഈ തിരി ഇങ്ങനെ ഒലിച്ചിങ്ങോട്ട് ഇറങ്ങുകയാണേ, അപ്പൊ എന്ത് ചെയ്യും? അപ്പോഴാണ് ഈ വാല് കണ്ടോ, ഇവിടെ ഒരു വാല് കണ്ടോ, ഈ വാല് ഇപ്പുറം വയ്ക്കുക കണ്ടോ, ഇങ്ങനെ വെക്കുക കണ്ടോ. ഇപ്പൊ തിരി എങ്ങനെയാണോ, ആ പറഞ്ഞ ആളുകൾ അപ്പൊ ഇങ്ങനെ ഇട്ടിട്ട് തിരി ഇങ്ങനെ കുത്തരുന്നു. എണ്ണ താഴെ പോയിട്ട് കുറച്ചാണ് ബുദ്ധിമുട്ട്. ഇനി ഞാൻ രസം പറയാം, നിങ്ങളിവിടെ ഒരു തീരിട്ട് കത്തിക്കാൻ പാടില്ല എന്നല്ലേ പറയാം. അത് കേരളം മുഴുവൻ അങ്ങനെയാണ്, നിങ്ങൾ കേരളത്തിന്റെ പുറത്ത് ഉത്തരഭാരതത്തിൽ പോയി നോക്കൂ, അവരെല്ലാം ഒരു തീരിട്ട് ഗംഭീരമായി. അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ ദേശത്തിന് എന്താ പറയുന്നത്, കാലാത്തെ നിർമുക്തം നിർമ്മിച്ചുണ്ടെന്ന പണികളാണ്. അതെ, അതിനൊക്കെ അതാണ്. അപ്പൊ ഇങ്ങനെ തിരി വെക്കുക, കേട്ടുണ്ടോ, ഇങ്ങനെ തിരി വെച്ചാൽ തിരി ഇവിടെ നല്ലോണം കത്തും. അപ്പൊ നിങ്ങൾ നോക്കിക്കോ കണ്ടോ, അതിനുള്ളിൽ തിരി എങ്ങനെ ഇരിക്കണത്. ഉദ്ഘാടനം ചെയ്യുമ്പോൾ ശരിയാണ്, നമ്മളൊക്കെ ഒരു എന്നാ പെട്ടെന്ന് കത്തി പിടിക്കാനൊക്കെ അല്ലേ, സ്വാമിമാരെ കുറേ ഇങ്ങനെ കളിച്ചോണ്ടിരിക്കരുത്, ചേച്ചി നേരെ ഇങ്ങോട്ട് കത്തിച്ചിട്ട് ഇങ്ങനെയാക്കും അല്ലേ. അങ്ങനെ ആക്കിയാൽ തന്നെ ഉടനെ എന്ത് ചെയ്യണം, പരിപാടി ഇങ്ങനെ സ്ട്രൈറ്റ് ആക്കി, മനസ്സിലായോ, സ്ട്രൈറ്റ് ആക്കി വെക്കുമ്പോൾ ഇപ്പുറത്തേക്ക് ഇറങ്ങാതിരിക്കാനാണ് ഈ തിരി ഇവിടെ മുട്ടിക്കുന്നത്. അപ്പൊ മനസ്സിലായോ. പിന്നെ ഒരു തിരിയുടെ വലുപ്പം എങ്ങനെ നിശ്ചയിക്കുകയാണ്, ഓരോ വെള്ളത്തിനും വ്യത്യസ്ത വലുപ്പമായിരിക്കും. ഇപ്പൊ താല് വലേന്റെ മുകളിലോ തല വാല് തലേന്റെ മുകളിലോ തല വാലിന്റെ മുകളിലോ നിൽക്കാതിരിക്കാൻ നമ്മളിപ്പൊ അങ്ങനെ ശ്രദ്ധിക്കാം. ആദ്യം കുറിച്ചാ പോലെ വ്യക്തമായി, ഇതെന്താ സംഭവം, നന്നാണ്.